നമ്മൾ ഫിഞ്ചസിൻ്റെ കേജ് നമ്മുടെ കേജ് കാണിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ്, ഒരു കൂട് എങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കൂട്ടിൽ ഫിഞ്ചസിൻ്റേതായിട്ടുള്ള യാതൊരു റൂളും നമ്മൾ പാലിച്ചിട്ടില്ല. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫിഞ്ചസുകളുടെ കേജിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ നമ്മുടെ കേജ് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള കേജ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കേജ് എങ്ങനെ ആവരുത്, ഒരു ഫിഞ്ചസിൻ്റെ കേജ് എങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ ഇരിക്കുന്ന ഒരു കേജ്. അപ്പോൾ നമ്മൾ തുറന്ന് പറയണം, അങ്ങനെയുള്ള കേജുകൾ ഒരിക്കലും ഉണ്ടാക്കാതിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ കേജ് കാണിച്ചു, അങ്ങനെയുള്ള കേജ് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള കേജുകൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഫിഞ്ചസിൽ ചത്തുപോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള കേജുകളിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള കേജ് അടിച്ചതല്ല, എൻ്റെ ഇരുന്നൊരു കേജിലൊക്കെ ഞാൻ ഫിഞ്ചസുകൾ ഇട്ടുകയാണ്. അപ്പോൾ ഞാൻ അത്രത്തോളം കെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ചാവാതേക്ക് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേജാണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ അതിനുള്ള റെമഡീസും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണ്ട് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിഞ്ചസുകളുടെ കേജിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുകൾ ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. കാരണം ഈ ഒരു നെറ്റിലൂടെ നമ്മുടെ വിരട് കയറുന്നത് പോലെ തന്നെ ഈ ഒരു സൈസിലുള്ള ജീവികൾക്ക്, പല്ലികൾക്ക് മറ്റും കയറിയിട്ട്, പല്ലി അങ്ങനെയുള്ള ഒരുപാട് പോയിസനൊക്കെ ഉണ്ടാക്കുന്ന ജീവികൾ കയറിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, അതായത് ഈ ഫിഞ്ചസുകളുടെ ബേബീസിനെയൊക്കെ കടിച്ചു തിന്നാനും, അല്ലെങ്കിൽ ഇപ്പം എഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊത്തി പൊട്ടിച്ച് കുടിക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എൻ്റെ കേജിൽ ഒന്ന് രണ്ട് വട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഇത്രയും വലിയൊരു കേജ് ഉണ്ടാക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഫ്ലൈയിങ് കേജായിട്ട് തന്നെ ഉണ്ടാക്കുക. കേജ് ഉണ്ടാക്കുമ്പോൾ നെറ്റ് വളരെ ചെറിയ നെറ്റായിരിക്കണം, അതായത് മണലൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള അത്രയും കട്ടി കുറഞ്ഞ നെറ്റ്, അകലം കുറഞ്ഞ നെറ്റ് വെച്ചിട്ട് കൂടെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ രണ്ട് സൈഡ് മാത്രം നെറ്റടിക്കുക, അടിഭാഗത്ത് വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടും ഫ്രണ്ടിൽ നിന്ന് സൂര്യപ്രകാശം അല്ലെങ്കിൽ വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടി രണ്ട് ഭാഗത്ത് വേണ്ടി മാത്രം നെറ്റടിക്കുക. ബാക്കി എല്ലാ ഭാഗവും, ബാക്കി നാല് ഭാഗവും നമ്മൾ തടികൾ വെച്ച് തന്നെ കവർ ചെയ്യണം, അല്ലെങ്കിൽ ഷീറ്റ് വെച്ച് കവർ ചെയ്യുക. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കരുത്. കാരണം ഇങ്ങനെ ഉണ്ടാക്കിയ വിഷയം എന്താ വെച്ചാൽ മഴ സമയത്ത് ചീത അടിച്ച് കയറുക എല്ലാ സൈഡിലും കൂടി, അതുപോലെ തന്നെ തണുപ്പ് നന്നായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവും. അന്നേരം ഈ കിളികൾക്ക് എങ്ങനെയും ഒരു ഇത് കിട്ടുന്നില്ല. ഇപ്പം ബാക്കി നാല് ഭാഗത്ത് തടിയും ഷീറ്റൊക്കെയാണ് രണ്ട് ഭാഗത്ത് നെറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് തണുപ്പ് വരുന്നതെങ്കിൽ ഈ കിളികൾക്കൊരു കോർണറിലേക്ക്, ഈ തടികളുള്ള ഒരു കോർണറിലേക്ക് പോയിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ചൂട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ കൂടുന്ന വെച്ചോ, കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 40 വാൾട്ടിൻ്റെ ബൾബ് എടുക്കുക, എന്നിട്ട് ഈ കൂടിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. അന്നേരം തണുപ്പ് വരുന്ന സമയത്ത് കിളികൾക്ക് ഈ ഒരു ഭാഗത്ത് വന്നിരുന്നാൽ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കുക. പിന്നെ അടിഭാഗത്ത് എന്തായാലും നെറ്റ് തന്നെ ഇടണം, കാരണം പ്രോപ്പറായിട്ട് വേസ്റ്റ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബ്രീഡിങ് കേജുകൾ കുടങ്ങളായാലും എന്തായാലും വെച്ച് കൊടുക്കുമ്പോൾ അകലം പാലിച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ കേജ് വെക്കുക, നല്ല ഇലകളും കാറ്റൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ കേജ് വെക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ തന്നെ ഫുഡിന് വേണ്ടി ഇട്ട് കൊടുക്കുക. വെള്ളം വെക്കുന്നതിന് വേണ്ടിയിട്ടായാലും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ടായാലും സ്റ്റീൽ പാത്രങ്ങൾ തന്നെ വെച്ച് കൊടുക്കണം. കാരണം സ്റ്റീൽ പാത്രങ്ങളിൽ ബാക്ടീരിയാസ് വരില്ല, അപ്പോൾ അത് വെച്ച് കൊടുക്കുക. അത്യാവശ്യം സൈസുള്ള ഫ്ലൈയിങ് കേജ് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നല്ല റിസൾട്ടായി കിട്ടാൻ പോകുന്നത്, എല്ലാ ബേഡും നന്നായിട്ട് പറക്കും. അപ്പം പറക്കും തോറും ബേഡിൻ്റെ ഹെൽത്ത് കൂടും, നല്ല ഹെൽത്ത് ഉണ്ടാവും. നല്ല ഹെൽത്തുള്ള ബേഡ് നന്നായിട്ട് എഗ്ഗ് ഇടാനും ശ്രമിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഉള്ളപ്പം ഈ എന്തിനും നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വെച്ച് കൊടുക്കുന്ന വെള്ളത്തിലെ ബേഡ് കുളിക്കുമ്പം ഈ ഡ്രൈ ഫുഡിലായാലും അല്ലെങ്കിലൊക്കെ വെള്ളം വീഴുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന കേജ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡ്രൈ ആവുന്നതായിരിക്കും. അപ്പം ഫംഗസ് പോലുള്ളവയൊന്നും ഉണ്ടാകത്തില്ല. പിന്നീട് ഇതൊക്കെ നമ്മുടെ തന്നെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും. ഇത് നമ്മുടെ സാധാ ഇരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നതാണ്, അത് നമ്മുടെ സീബ്ര ഫിഞ്ചിൻ്റെ കുഞ്ഞാണ്. രണ്ട് മുട്ടയിട്ട് രണ്ടും വിരിഞ്ഞു. നമ്മുടെ വേറൊരു ബ്രീഡിംഗ് കുടത്തിൽ നാലെഗ് ഇട്ടിരുന്നു, അത് നാലിൽ മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കുഞ്ഞുങ്ങളാണ്, അത് ഉടനെ തന്നെ വിരിഞ്ഞിറങ്ങും. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ സൈസിലേക്ക് എത്തും, അത് വെളിയിലിറങ്ങും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പറന്ന് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് കേജിനെ കുറിച്ചിട്ടാണ്. കേജിനെ കുറിച്ച് പറയുമ്പം പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷീറ്റുകളൊക്കെ ഇടുമ്പം ശീതമടിച്ച് അല്ലെങ്കിൽ ഈർപ്പം അടിച്ച് കയറുന്നില്ല. മഴയൊക്കെ പെയ്യുമ്പം, ചരൽ മഴയൊക്കെ പെയ്യുമ്പോൾ, കാറ്റടിക്കുമ്പോൾ വെള്ളം വീഴാത്ത, ഉള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ വൈഡായിട്ട് വേണം ഷീറ്റുകൾ ഇടാനായിട്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ആ രീതിയിൽ വേണം നമ്മൾ കൂടുണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു സെക്യൂരിറ്റി നമ്മളെല്ലാ ഭാഗത്തുനിന്നും ചിന്തിക്കണം. ഒരു വട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കേജ് ഉണ്ടാക്കുമ്പം എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ കേജ് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റോബറിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ ഇത്രയും അകലമുള്ള നെറ്റൊന്നും ഒരിക്കലും വെക്കരുത്. ഒരു ഫിഞ്ചസിൻ്റെ കൂടെ എങ്ങനെ ആവാൻ പാടില്ലെന്ന് ഉത്തരം ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കേജ്. കാരണം ഇത് ഞാൻ ഫിഞ്ചസിന് വേണ്ടി ഉണ്ടാക്കിയ കേജ് അല്ല ഒന്നാമത്തെ കാര്യം.
പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ തന്നെ ഫുഡിന് വേണ്ടി ഉപയോഗിക്കുക. ഫുഡ് കൊടുക്കുന്നതിനായാലും വെള്ളം മാറ്റുന്നതിന് വേണ്ടിയിട്ടായാലും സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക. ഇനി കുപ്പിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ അത് ഡെയിലി ആയിട്ട് പ്രോപ്പറായിട്ട് രണ്ട് വട്ടമെങ്കിലും വാഷ് ചെയ്തൊക്കെ വെക്കണം. കാരണം കുപ്പിയിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റേതായിട്ട് രീതിയിലുള്ള കുപ്പിയുടെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ വരും, വിഷമൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പായലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഫംഗസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം കുപ്പിയുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബ്രീഡിംഗ് കുടങ്ങൾ വെക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ ഒരേ ലെവലിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. കാരണം ഒരു ലൈനിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഉയരം കൂടിയ ഒരു കലത്തിൽ ഒരു ഹൈറ്റ് വ്യത്യാസപ്പെട്ടാണ് നിങ്ങൾ കേജുകൾ വെക്കുന്നതിൽ എന്ന് വെച്ചാൽ ഈ ബ്രീഡിംഗ് കുടങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വിഷയം വരും. കാരണം ഫിഞ്ചസുകൾ തമ്മിൽ കൊത്തു കൂടുകയും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം മറ്റുള്ളത് ഇടുന്ന എങ്കൊക്കെ എടുത്ത് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ വീഡിയോയിലും വീഡിയോയിലൊക്കെ വരുമായിരിക്കും. ബൈ ബൈ.